നമസ്തേ, നമസ്കാരം. കേരള സദ്യയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത മറ്റൊരു വിഭവമാണ് പരിപ്പ് കറി. നല്ല പപ്പടവും നെയ്യും കൂട്ടി ചോറ് കഴിച്ചാൽ എന്താ ഒരു രുചിയല്ലേ. അപ്പോൾ ഇന്ന് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയാണ് കറി വിത്ത് അമ്മയിൽ. കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസ് ഞങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പരിപ്പ് കറിയിലേക്ക് കടക്കാം. നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു 150 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പ്, അത് ഏകദേശം ഒരു 3/4 കപ്പ് വരും. അത് 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ലവണ്ണം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 1/4 കപ്പ് തേങ്ങ തിരുമ്മെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന് വേണം. 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ നെയ്യ്, കറിവേപ്പില 2 തണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ മിക്സറിൽ 1 ജാറിലേക്ക് തേങ്ങ തിരുമ്മിയതങ്ങ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ആ പച്ചമുളകും ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒരു ഫൈൻ പേസ്റ്റാക്കി നമുക്കങ്ങ് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പ്രഷർ കുക്കർ വെച്ചു. അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനങ്ങ് ചേർത്ത് കൊടുത്തു. നമ്മുടെ ആ ചെറുപയർ പരിപ്പ് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ പരിപ്പിലെ ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് കുറച്ച് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പരിപ്പ് തയ്യാറാക്കുമ്പോൾ ഒത്തിരി അങ്ങ് കുറുകിയിരിക്കും. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ കുതിർത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിപ്പോൾ കുറച്ച് സമയം എടുക്കും ഒന്ന് മൂത്ത് വരാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ട് അതിന് ശേഷം കുതിർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കഴുകി കുക്കറിൽ അങ്ങ് വേവിച്ചാൽ മതിയാകും. ഇതിപ്പം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷമേ അതൊന്ന് മൂത്ത് കിട്ടുകയുള്ളൂ. ചെറിയ തീ വെച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പരിപ്പിലെ ആ പശപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പരിപ്പ് തയ്യാറാക്കുമ്പോൾ വല്ലാണ്ട് അങ്ങ് കുറുകി പോകും. ആ പരിപ്പൊന്ന് വറുത്തിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ പരിപ്പും നെയ്യും പപ്പടം കൂട്ടി ആദ്യം ഇലയെ വിളമ്പുമ്പോൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. ഇപ്പോഴും സദ്യ എന്ന് ഓർക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് അതാണ്. നിങ്ങളുടെയൊക്കെ സൈഡിൽ ശരിക്കും ചോറിൽ ആദ്യം വിളമ്പുന്നത് പരിപ്പും നെയ്യും പപ്പടം കൂട്ടിയാണ് ആദ്യം നമ്മൾ കഴിക്കുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ പരിപ്പ് ഇലയുടെ സൈഡിൽ ഒരു തൊടുകറിയായിട്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ്. പിന്നെ കേരളത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ പരിപ്പ് സദ്യക്കൊരു പ്രധാന ഒരു ഐറ്റം തന്നെയല്ല. ഇപ്പോൾ കേരള സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പല തരത്തിലാണ് കറികൾ വിളമ്പുന്നതും അതിൻ്റെ പ്രിപ്പറേഷനും എല്ലാം കുറേ കുറേ വ്യത്യാസം കാണും. ഇപ്പം നമ്മുടെ ആ പരിപ്പിലെ വെള്ളമൊക്കെ വറ്റി പരിപ്പ് ഏതാണ്ട് നല്ലവണ്ണം ഒന്ന് മൂത്ത് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പരിപ്പിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മഞ്ഞപ്പൊടി എടുത്ത് വെച്ചിരുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലവണ്ണം അതങ്ങ് ഇളക്കി മിക്സാക്കുക. അതിനുശേഷം കുക്കറൊന്ന് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നേരം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കൂടുതലായിട്ട് അങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. എന്നാൽ നന്നായിട്ട് പരിപ്പൊന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ 2 വിസിൽ വന്നു കഴിഞ്ഞു. അതിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഈ വെയിറ്റ് ഒന്ന് മാറ്റി നോക്കാം. പ്രഷറൊക്കെ നല്ലവണ്ണം പോയതിന് ശേഷം വേണം നമ്മൾ തുറന്ന് നോക്കാനായിട്ട്. ഇപ്പോൾ പരിപ്പൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇൻഡക്ഷൻ കുക്കറിലായതുകൊണ്ട് അതിൻ്റെ ചൂടിപ്പോഴും നിൽക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ആ തേങ്ങായും ജീരകവും പച്ചമുളകും കൂടെ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനേ. കൂടുതൽ വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല. പരിപ്പെന്നൊക്കെ പറയുമ്പം ഒത്തിരി കട്ടിയായിട്ടും അല്ല, എന്നാൽ തീരെ ലൂസായിട്ടും അല്ല ഇരിക്കേണ്ടത്. ഇതുപോലൊരു കട്ടിയിൽ വേണം തയ്യാറാക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സെൻട്രൽ ട്രാവൻകൂർ സൈഡിലൊക്കെ ശരിക്കും നമുക്ക് ആദ്യം ചോറിനകത്ത് ഒഴിക്കാൻ തരുന്നതാണ് പരിപ്പ്. ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇലയുടെ സൈഡിൽ ജസ്റ്റ് ഒരു തൊടുകറി പോലെ വെക്കുകയുള്ളൂ പരിപ്പ്. അപ്പം ഞങ്ങളുടെയൊക്കെ സൈഡിൽ ഇതുപോലെ ഒരു ലൂസായിട്ടാണ് പരിപ്പിരിക്കുന്നത്. ഇനി നല്ലവണ്ണം ഈ പരിപ്പൊന്ന് തിളച്ച് വരട്ടെ. പരിപ്പിൻ്റെ കറി നമ്മളങ്ങനെ കടുക് വറുത്തൊന്നും ചേർക്കത്തില്ല. പച്ച വെളിച്ചെണ്ണയൊന്ന് തൂകി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ പരിപ്പിൻ്റെ കൂടെ നെയ്യാണ് നമ്മൾ കോമ്പിനേഷനായിട്ട് നമുക്ക് ഇലയെ വിളമ്പുന്നത്. അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ പരിപ്പിനകത്ത് തന്നെ നെയ്യ് ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ഇതിലേക്ക് ചേർത്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പരിപ്പ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഒരു സമയത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില ഒന്ന് മുറിച്ച് അതിൻ്റെ പുറത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ പരിപ്പിന് നല്ലൊരു ടേസ്റ്റും വരും. പിന്നെ നമ്മൾ പരിപ്പ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല.
നമ്മുടെ സ്വാദിഷ്ടമായ സെൻട്രൽ ട്രാവൻകൂർ സ്റ്റൈലിലുള്ള പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ പരിപ്പ് കറിക്ക് ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഞങ്ങൾ അരയ്ക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന പോലെ സദ്യയ്ക്ക് ഒരിക്കലും നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് വെളുത്തുള്ളി ചേർക്കാതെ തന്നെ വേണം നമുക്ക് സദ്യയ്ക്ക് തയ്യാറാക്കുമ്പോൾ ഈ പരിപ്പ് തയ്യാറാക്കാനായിട്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ ഒരു പരിപ്പ് കറി തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പം തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.